തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ ഇത്തവണ തരൂരിനെതിരാളികൾ ആരെല്ലാം? നിർമ്മലാ സീതാരാമനും ആനിരാജിയും കളത്തിലിറങ്ങുമോ? ആശങ്കയിലാണ് രാഷ്ട്രീയ കേരളം. പ്രമുഖരെ ഇറക്കി തലസ്ഥാനം പിടിക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. ശശി തരൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. എങ്കിൽ പിന്നെ തരൂരിന്റെ എതിരാളികളുടെ കാര്യത്തിലാണ് ചർച്ചകൾ സജീവമാകുന്നത്. എല്ലാവരെയും ഞെട്ടിക്കുന്ന സ്ഥാനാർത്ഥി വരുമെന്ന് BJP നേതാക്കൾ പറയുന്നുണ്ട്. LDFലാകട്ടെ, CPI കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മത്സരിക്കുന്ന സീറ്റാണ് തിരുവനന്തപുരം. എന്നാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും CPI 3rd സ്ഥാനത്താണ്. പാർട്ടിക്ക് അല്പം പോലും ആശ്വസിക്കാനുള്ള വകയില്ല. CPI സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പാർട്ടിക്ക് അംഗത്വം വർദ്ധിച്ച ജില്ലയാണ് തിരുവനന്തപുരം. എന്നാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊന്നും വോട്ട് വിഹിതത്തിൽ പ്രതിഫലിക്കാറില്ല. CPI പിന്തുണയാണ് വോട്ട് വിഹിതം നിശ്ചയിക്കുന്നത്. 2014 ബെന്നറ്റ് എബ്രഹാമിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തിറക്കിയെങ്കിലും പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണം CPI നേരിടേണ്ടി വന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കുന്നതിനാണ് ബെന്നറ്റ് എബ്രഹാമിനെ ഇറക്കിയതെന്ന് വിശദീകരിച്ചെങ്കിലും മുതിർന്ന നേതാക്കൾക്ക് പാർട്ടി നടപടി നേരിടേണ്ടി വന്നു. വെഞ്ഞാറമ്പുഴ ശശിയും R രാമേന്ദ്രൻ നായരും പാർട്ടിക്ക് പുറത്തായി. 2019 സി ദിവാകരനെ രംഗത്തിറക്കിയെങ്കിലും 3rd സ്ഥാനത്തായി. CPI പിന്തുണ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്ന പരാതിയുടെ കൂട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും പിന്തുണ ലഭിച്ചില്ല എന്ന പരാതിയുമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം ശക്തമാക്കാൻ CPI തയ്യാറെടുക്കുന്നത്. അതിനായി ദേശീയ നേതൃസ്ഥാനത്ത് നിന്നും ആനിരാജിയെ രംഗത്തിറക്കുമെന്ന അഭ്യൂഹം പടരുന്നുണ്ട്. ഇതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അമർഷം ശക്തമായിട്ടുണ്ട്. ആനിരാജിയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വാർത്തകൾ വരുന്നത് ഗുണകരമല്ല എന്ന് മന്ത്രി GR അനിൽ തന്നെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം സീറ്റിലേക്ക് പരിഗണിക്കുന്ന പേരുകളിൽ ഒന്നാണ് GR അനിൽ. എന്നാൽ ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി നൽകി. സ്ഥാനാർത്ഥി നിർണയം വേഗം നടത്തണമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. പ്രവർത്തിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് സമയം വേണമെന്ന് രാജാജി മാത്യു തോമസ് ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്നതിന് മുൻപേ തന്നെ എങ്ങനെയാണ് പേര് മാധ്യമങ്ങളിൽ വരുന്നത് എന്നായിരുന്നു ചോദ്യം. എന്തായാലും CPI സ്ഥാനാർത്ഥിത്വം സജീവ ചർച്ചയായി കഴിഞ്ഞു. BJPയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള സീറ്റാണ് തിരുവനന്തപുരം. കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയ ശേഷം നടന്ന കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഹിതം ക്രമാനുഗതമായി കൂട്ടിക്കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. CPIയുടെ വോട്ട് വിഹിതത്തിൽ വലിയ കുറവ് അനുഭവപ്പെട്ടപ്പോൾ കോൺഗ്രസിനും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. നഗരമേഖലയിലെ നായർ ബ്രാഹ്മണ സ്വാധീനം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് BJP. മാത്രമല്ല തീരമേഖലകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവർ കൂടിയാണെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുമുണ്ട് BJPക്ക്. കേന്ദ്രത്തിൽ BJP ഭരിക്കുകയാണെങ്കിൽ തലസ്ഥാനത്തു നിന്നും ഒരു BJP MP ഉണ്ടാകണമെന്ന വികാരം ഗുണകരമാകുമെന്നും BJP കണക്കുകൂട്ടുന്നു. 2014 ശശി തരൂർ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം 15,470 വോട്ടായി കുറയ്ക്കാൻ BJP സ്ഥാനാർത്ഥി ഒ രാജഗോപാലിന് കഴിഞ്ഞിരുന്നു. 1998 94,000 BJP വോട്ടുകൾ 2019 ആയപ്പോഴേക്ക് 3,16,000 ഉയർന്നു. അതായത് 21 വർഷത്തിനിടെ 2,21,000 വോട്ടിന്റെ വർധനവ്. ഒ രാജഗോപാലും കുമ്മനം രാജശേഖരനും മത്സരിക്കാനിറങ്ങിയത് പാർട്ടിക്ക് ഗുണകരമായി. ഇത്തവണ രണ്ടുപേരും മത്സരിക്കില്ലെന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ശശി തരൂരിനെതിരെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ നിർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ പരമ്പരാഗത വോട്ടുകൾ മാത്രമല്ല തീരദേശ മേഖലയിലും സ്വാധീനം ചെലുത്താൻ നിർമ്മലാ സീതാരാമന് കഴിയുമെന്നത് BJPക്ക് ഗുണകരമാണ്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്ന ശശി തരൂരിന് കോൺഗ്രസ് പരമ്പരാഗത വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും തീരദേശ വോട്ടുകളും യുവാക്കളുടെ വോട്ടും ലഭിക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. സാമൂഹിക സാമുദായിക വിഭാഗങ്ങൾക്ക് കൂടി സ്വീകാര്യനാണ് ശശി തരൂർ എന്നതും കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കും തോറും തിരുവനന്തപുരം സീറ്റിനെ ചൊല്ലി എല്ലാ മുന്നണികളിലും ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. പൊളിറ്റിക്കൽ ഡെസ്ക്, യു ടോക്ക്.